Good afternoon, dear students. Let's continue the fourth chapter, G-Compress and Keyboard. In the last class, we discussed about special keys. Let's study some of them. Enter key. Enter key is also known as return key. It moves the cursor to the beginning of the next line. Enter key, return key ennum ariyappedunnu. Enter key കഴ്സറിനെ തൊട്ടടുത്ത ലൈനിന്റെ തുടക്കത്തിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു. Enter key is also used to open files and folders. ഫയലുകളും ഫോൾഡറുകളും തുറക്കുന്നതിനും Enter key ഉപയോഗിക്കുന്നു. Let's see the steps to type Renu's poem in your word processor. Your word processorൽ റിനുവിൻ്റെ പോയം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഓപ്പൺ യുവർ വേർഡ് പ്രോസസർ. സ്റ്റെപ്പ് 2, ടൈപ്പ് റിനു ഇൻ ദ വിൻഡോ. സ്റ്റെപ്പ് 3, പ്രസ് എൻറ്റർ കീ ടു മൂവ് ദ കേഴ്സർ ടു ദ നെക്സ്റ്റ് ലൈൻ. നെക്സ്റ്റ് സ്പെഷ്യൽ കീ ഈസ് സ്പേസ് ബാർ. സ്പേസ് ബാർ ഈസ് ദ ലോങ്ങസ്റ്റ് കീ ഓൺ ദ കീബോർഡ്. ഇറ്റ് ഈസ് ഓൺ ദ ബോട്ടം സെൻറ്റർ ഓഫ് ദ കീബോർഡ്. കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീയാണ് സ്പേസ് ബാർ. കീബോർഡിൻ്റെ ഏറ്റവും താഴെ സെൻറ്ററിലായിട്ടാണ് സ്പേസ് ബാർ ഉള്ളത്. ദ തമ്പ് ഈസ് യൂസ്ഡ് ടു പ്രസ് ദിസ് കീ. നമ്മുടെ തമ്പ് ഉപയോഗിച്ചാണ് ഈ കീ പ്രസ് ചെയ്യുന്നത്. റിനു ടൈപ്ഡ് ക്ലാസ് ഇൻ നെക്സ്റ്റ് ലൈൻ. അടുത്ത ലൈനിൽ റിനു ക്ലാസ് ടൈപ്പ് ചെയ്തു. ലെറ്റ്സ് സീ. സ്റ്റെപ്പ് 4, ടൈപ്പ് 3rd ഇൻ ദ സെക്കൻഡ് ലൈൻ. സ്റ്റെപ്പ് 5, പ്രസ് സ്പേസ് ബാർ ടു ഗെറ്റ് എ സ്പേസ്. സ്റ്റെപ്പ് 6, ടൈപ്പ് ക്ലാസ് ആൻഡ് പ്രസ് എൻറ്റർ കീ. നെക്സ്റ്റ് ഈസ് ക്യാപ്സ് ലോക്ക് കീ. വൈ ഡസ് ദ കീബോർഡ് ഷോ ഓൺലി ക്യാപിറ്റൽ ലെറ്റേഴ്സ്? ഹൗ ക്യാൻ യു ടൈപ്പ് സ്മോൾ ലെറ്റേഴ്സ്? എന്തുകൊണ്ടാണ് കീബോർഡ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് കാണിക്കുന്നത്? എങ്ങനെയാണ് സ്മോൾ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബൈ ഡീഫോൾട്ട് കീബോർഡ് ഷോസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ക്യാപ്സ് ലോക്ക് കീ ഹെൽപ്സ് യു ടു ടൈപ്പ് സ്മോൾ ലെറ്റേഴ്സ്. സാധാരണയായി കീബോർഡിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉള്ളത്. സ്മോൾ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നതിന് ക്യാപ്സ് ലോക്ക് കീ സഹായിക്കുന്നു. വെൻ ദ ക്യാപ്സ് ലോക്ക് കീ ഈസ് എനേബിൾഡ് ദ കീബോർഡ് ടൈപ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഡിസേബിൾഡ് ദ കീബോർഡ് ടൈപ്സ് സ്മോൾ ലെറ്റേഴ്സ്. ക്യാപ്സ് ലോക്ക് കീ ഓൺ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലും ഓഫ് ആണെങ്കിൽ സ്മോൾ ലെറ്ററിലും ടൈപ്പ് ചെയ്യാം. സ്റ്റെപ്പ് 7, പ്രസ് ദ ക്യാപ്സ് ലോക്ക് കീ ടു ഗെറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സ്റ്റെപ്പ് 8, ടൈപ്പ് വൈ. സ്റ്റെപ്പ് 9, പ്രസ് സ്പേസ് ബാർ. സ്റ്റെപ്പ് 10, ടൈപ്പ് ദ സ്കൈ ഈസ് ബ്ലൂ. Now, title of the poem is completed. Points to remember. When you press on the caps lock key, you can see a small indicator light glows on the right top corner of the keyboard. Now, the caps lock key is on state. Caps lock key press ചെയ്യുമ്പോൾ കീബോർഡിൻ്റെ വലതുഭാഗത്ത് മുകളിലായി ഒരു ലൈറ്റ് കത്തുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ക്യാപ്സ് ലോക്ക് കീ ഓൺ ആണ് എന്നാണ്. നെക്സ്റ്റ് കീ ഈസ് ഷിഫ്റ്റ് കീ. ഹാവ് യു നോട്ടീസ്ഡ് സം സിംബൽസ് സച്ച് ആസ് എക്സ്ക്ലമേറ്ററി, അറ്റ് ദ റേറ്റ്, ഹാഷ്, ഡോളർ, പെർസെൻറ്റേജ്, ആംപർസെൻറ്റ് ഓൺ ദ കീബോർഡ്? ദീസ് സിംബൽസ് ആർ ഷോൺ ഇൻ അപ്പർ സൈഡ് ഓഫ് സം കീസ് ഓൺ ദ കീബോർഡ്. They are known as upper characters. കീബോർഡിൽ കുറച്ച് സിംബലുകൾ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കീബോർഡിലെ ചില കീകളിൽ മുകൾ ഭാഗത്തായി കുറച്ച് സിംബലുകൾ കാണാം. അതിനെയാണ് അപ്പർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് കീ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ അപ്പർ ക്യാരക്ടേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ടൈപ്പ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെൻ ദ ക്യാപ്സ് ലോക്ക് കീ ഈസ് ഓഫ്. അപ്പർ ക്യാരക്ടേഴ്സ് കിട്ടുന്നതിന് ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നു. ക്യാപ്സ് ലോക്ക് കീ ഓഫ് ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും ഷിഫ്റ്റ് കീ ഉപയോഗിക്കുന്നു. ദെൻ ഹീ സ്റ്റാർട്ടഡ് ടൈപ്പിംഗ് പോയം.
Let's see. Step 11. Press and hold shift key and type T. Step 12. Then release the shift key and type HE. Step 13. Then type the remaining part of poem. This chapter will continue in the next class.